നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാർത്ത വന്നു. ഒരാൾ ഉപയോഗിക്കുന്ന സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇപ്പോൾ പല രീതിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെയുണ്ട്. ലൈസൻസ് വേണ്ടതുണ്ട്, വേണ്ടാത്തതുണ്ട്. 40 കിലോമീറ്ററിന് മുകളിൽ വേഗതയുള്ളതിനൊക്കെ ലൈസൻസ് വേണം, ഹെൽമെറ്റ് വേണമെന്നൊക്കെയുണ്ട്. പക്ഷേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഇതിന്. പക്ഷേ വളരെ വിചിത്രമെന്ന് പറയട്ടെ, കേരള പോലീസ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് പെറ്റി അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ലോകത്ത് തന്നെ അങ്ങനെ പെറ്റി അടിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും പോലീസ് ഉണ്ടെങ്കിൽ അത് കേരള പോലീസ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ തലപ്പത്ത് പിണറായി വിജയൻ എന്ന വ്യക്തിയുമായിരിക്കും. ഇനി കേരള പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ, പഴയ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കൂടുതലൊന്നും പറയാതെ തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെയായെന്ന്. ആ വീഡിയോ എന്താണെന്നല്ലേ, ഇതാണ്, കണ്ടു നോക്കുക. ഞാൻ പണ്ട് തൃശ്ശൂർ മലപ്പുറത്ത് ജോലി ചെയ്യുമ്പോൾ രാത്രി കാലങ്ങളിൽ പെട്രോളിങ് നടത്തുമ്പോൾ അവിടങ്ങളിൽ ഈ പിള്ളേരൊക്കെ ഡ്രൈവിങ്ങിന് കാറൊക്കെ എടുത്തിട്ട് ഇറങ്ങും. അപ്പം ഞാൻ അവരോട് രാത്രി പിടിക്കും. ലൈസൻസ് ഇല്ലാത്ത ഒരാളോ ഡ്രൈവിങ് പഠിക്കേണ്ടേ അവർക്ക്? അപ്പോൾ പിടിക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കും, ഇങ്ങനെ ഇസ്ലാംകാരി എത്ര, ഈമാങ്കാരി എത്ര. ഞാൻ എന്നെ വിഷമിപ്പിച്ച സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിടിച്ച് ചോദിച്ചാൽ 90% കുട്ടികൾക്കും ഇസ്ലാംകാരി ഈമാങ്കാരി അറിയില്ല എന്നുള്ളതാണ്. അതാണ് എന്നെ വിഷമിപ്പിച്ചത്. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. പിന്നെ പിന്നെ കുറേ നാളെ ഞാൻ രാത്രി പിടിക്കുന്ന പലരും ഇസ്ലാംകാരി ഈമാങ്കാരി കൃത്യമായിട്ട് പറയാൻ തുടങ്ങി. ആ അപ്പം ഞാൻ അവനോട് ചോദിച്ചു, കൊള്ളാം ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായി, അൽഹംദുലില്ലാഹ് കൊള്ളാം. പക്ഷെ പിടിച്ച് അവിടെ പോയപ്പോൾ അറിയാവുന്നവരായി കൂടുതൽ, ഇതെന്താ സംഭവം എന്നായി. അപ്പം ഞാൻ തന്നെ അവരോട് ചോദിച്ചത് എന്താ എങ്ങനെ എന്താ സംഭവം വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം കംപ്ലീറ്റ് ഫ്ലാഷാണ്, പുതിയ SI ഉണ്ട്, SI രാത്രി ഡ്രൈവിങ് ഓടിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യൂല. പുള്ളി ഇത് ചോദിക്കും, ഈമാങ്കാരി എത്ര, ഇസ്ലാംകാരി എത്ര എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പഠിച്ചു അൽഹംദുലില്ലാഹ്. നല്ലവരും അവർ പഠിക്കണം, ഡ്രൈവിങ് പഠിക്കണം. അപ്പം നമ്മൾ മുസ്ലിങ്ങളാണ്, അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ വേണ്ടാധീനം കണ്ടാൽ പറയുന്നവരാണ്, നന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരാണ്, ഉപദേശിക്കുന്നവരാണ് എങ്കിൽ ഈ ക്ലാസ് നമുക്ക് ആവശ്യമാണ്. ആവശ്യമാണോ? ഈ ക്ലാസ് നമുക്ക് ആവശ്യമാണ്. ഒരിക്കലും നിങ്ങളുടെ സ്വയം നന്നാവാൻ വേണ്ടിയല്ല, നിങ്ങൾ ഒരു നിമിഷം വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി. ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്, ഫൈനടിക്കാൻ കാരണം നിരവധി ഉണ്ടായിട്ടും ഫൈനടിക്കാതെ ആളുകളെ അല്ലെങ്കിൽ പയ്യന്മാരെ വിട്ടുകളയുന്നു ആ SI, ആ പോലീസുകാരൻ, SI റാങ്കിലുള്ള പോലീസുകാരൻ. കാരണം ഇസ്ലാമിലെ ഈമാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, പെറ്റിയൊന്നുമില്ല, ആൾക്ക് പോവാം. എത്ര ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു കൃത്യനിർവഹണമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചു വച്ചിരിക്കുന്നത് എന്ന് നോക്കുക. ഇത് ശരിയാ നിയമമുള്ള രാജ്യമല്ലല്ലോ സുഹൃത്തെ ഇങ്ങനെ കാണിക്കാൻ. ഇവിടെ നിയമത്തിന് കീഴിൽ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ലല്ലോ. നാളെ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഹിന്ദുവായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ മതഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ പെറ്റിയടിക്കാതെ വിടുമെന്ന് പറഞ്ഞാൽ അത് പുറത്തറിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ പ്രതികരിക്കില്ലേ അതിനെതിരെ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ കേരള പോലീസിൽ നടക്കേണ്ടത്? പെറ്റിയടിക്കേണ്ട കാര്യങ്ങൾക്ക് പെറ്റിയടിക്കാതെ ഖുറാനിലുള്ള ഇസ്ലാമിലുള്ള ഈമാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വെറുതെ വിടുന്ന ഒരു പോലീസുകാരനൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന കേരള പോലീസ് ഇങ്ങനെ ആയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.